നിർദ്ദിഷ്ട ഡിജിറ്റൽ ഇന്ത്യ ബില്ലിൽ അനുമതിയില്ലാതെ ഒരാളുടെ സ്വകാര്യ വിവരങ്ങൾ ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുന്ന സൈബർ ഡോക്സിംഗ് തടയാനുള്ള വ്യവസ്ഥയും ഉണ്ടാകുമെന്ന് സൂചന വ്യക്തിയുടെ സ്വകാര്യ ചിത്രങ്ങൾ ഫോൺ നമ്പർ കുടുംബ വിവരങ്ങൾ തൊഴിൽ വിവരങ്ങൾ തുടങ്ങിയവ പോസ്റ്റ് ചെയ്യുന്നതിന് ഇതോടെ നിയന്ത്രണം വരും വ്യക്തി വിവരങ്ങൾ പുറത്തുവിട്ട് ദ്രോഹിക്കുന്നത് തടയാനാണ് നീക്കം കരട് ബിൽ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനും മറ്റുമായി ഏപ്രിലിൽ പുറത്തുവിടുമെന്നാണ് ഐ ടി മന്ത്രാലയം വൃത്തങ്ങൾ നൽകുന്ന സൂചന ഫോൺ നമ്പറുകൾ പരസ്യപ്പെടുത്തി ഭീഷണി കോളുകൾക്ക് ആഹ്വാനം ചെയ്യുന്ന രീതിയുമുണ്ട് എതിരാളികൾക്കെതിരെ സോഷ്യൽ മീഡിയയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും സൈബർ സേനകൾ നടത്തുന്ന രീതിയാണ് ഇത് ചില സംഘടനകളും ഇങ്ങനെ എതിരാളികളെ പ്രതിസന്ധിയിലാക്കുന്നു ഇതെല്ലാം തടയുന്നതാകും നിർദ്ദിഷ്ട ഡിജിറ്റൽ ഇന്ത്യ ബിൽ അപരിചിതർക്ക് അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും അയക്കുന്ന സൈബർ ഫ്ളാഷിങ്ങിനെതിരെയും വ്യവസ്ഥയുണ്ടാകും ഉള്ളടക്കത്തിന്റെ പേരിൽ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമും പ്രതിയാകുന്ന അവസ്ഥ ഒഴിവാക്കുന്ന സേഫ് ഹാർബർ പരിരക്ഷ ഇനി ആവശ്യമുണ്ടോ എന്ന കേന്ദ്ര ഐ ടി സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറിന്റെ ചോദ്യം സമൂഹ മാധ്യമങ്ങൾക്ക് ആശങ്ക സൃഷ്ടിക്കുന്നതാണ് ഇത് സൈബർ കമ്പനികളെ ശിക്ഷിക്കാൻ വേണ്ടി കൂടിയാണ് പോസ്റ്റ് ചെയ്യുന്നവരിലേക്ക് മാത്രമായി നിയമ നടപടികൾ ഒതുങ്ങില്ല മോശം പോസ്റ്റുകളുടെ പേരിൽ ഐ കമ്പനികളും പ്രതിയാകും കൂടുതൽ ശക്തമായ നിരീക്ഷണങ്ങൾക്ക് കമ്പനികളെ പ്രേരിപ്പിക്കാനാണ് ഇത് രണ്ടായിരത്തി നാലിൽ ഡൽഹിയിലെ ഒരു കേസിന് ശേഷമാണ് സേഫ് ഹാർബർ പരിരക്ഷ പ്രാബല്യത്തിൽ വന്നത് ഒരു ഐ ഐ ടി വിദ്യാർത്ഥി വെബ്സൈറ്റിൽ അശ്ലീല വീഡിയോ പോസ്റ്റ് ചെയ്തതിനെ തുടർന്ന് വിദ്യാർത്ഥിക്ക് പുറമെ വെബ്സൈറ്റ് സിഇഒ അവിനാശ് ബജാജിയെയും മാനേജറേയും കൂടി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചിരുന്നു പ്ലാറ്റ്ഫോം കക്ഷിയല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് അവിനാശ് നടത്തിയ നിയമയുദ്ധം ഒടുവിൽ ഇന്ത്യയിൽ സേഫ് ഹാർബർ പരിരക്ഷയ്ക്ക് വഴിയൊരുക്കി ഈ പരിരക്ഷ നഷ്ടമായാൽ ഒരാളുടെ പോസ്റ്റിന്റെ പേരിൽ സമൂഹമാധ്യമ ഉദ്യോഗസ്ഥർ കോടതി കയറേണ്ടി വരാം വ്യക്തികളിടുന്ന പോസ്റ്റുകൾക്കും മറ്റും ബന്ധപ്പെട്ട സമൂഹ മാധ്യമത്തിന് ഉത്തരവാദിത്തം ഇല്ലെന്ന് വ്യവസ്ഥ ചെയ്യുന്നതാണ് ഐ ടി നിയമത്തിലെ സേഫ് ഹാർബർ ചട്ടം ഡിജിറ്റൽ നിയമങ്ങൾ നിയമങ്ങളാകെ പൊളിച്ചെഴുന്നതിന്റെ ഭാഗമായി ഈ ചട്ടവും പുനഃപരിശോധിക്കുമെന്ന് ബംഗളൂരുവിൽ കേന്ദ്ര സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാർ കൊണ്ടുവന്ന ഐ ടി ചട്ടങ്ങൾ പ്രകാരം അധികൃതർ ആവശ്യപ്പെടുന്ന പോസ്റ്റുകൾ സമൂഹ മാധ്യമങ്ങൾ നീക്കം ചെയ്യണമെന്ന വ്യവസ്ഥ നടപ്പിലാക്കി ഏതെങ്കിലും നിയമപ്രകാരം പോസ്റ്റുകൾ അംഗീകരിക്കാൻ സാധിക്കുന്നതല്ലെങ്കിലും നീക്കം ചെയ്യണം സമൂഹ മാധ്യമങ്ങളുടെ കാര്യത്തിൽ രണ്ടായിരത്തിലെയും മറ്റും സ്ഥിതിവിശേഷമല്ല നിലവിലെന്നാണ് കേന്ദ്രത്തിന്റെ നിലപാട് സമൂഹ മാധ്യമങ്ങൾ പല രൂപങ്ങളിലേക്ക് മാറിക്കഴിഞ്ഞു ഉപയോഗിക്കുന്നവരുടെ കാര്യത്തിലും മാറ്റമുണ്ട് അതിനാൽ വ്യത്യസ്ത നിയന്ത്രണങ്ങൾ ആവശ്യമാണ് കരട് ഡിജിറ്റൽ ഇന്ത്യ ബില്ലിന്റെ കാര്യത്തിൽ രണ്ടു വട്ടം ചർച്ച കൂടി ശേഷിക്കുന്നുണ്ട് അതിനുശേഷം ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാകും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കൂടുതൽ ശക്തമായ നിരീക്ഷണങ്ങൾക്ക് കമ്പനികളെ പ്രേരിപ്പിക്കാനുള്ള നടപടിയായിട്ടാണ് ഇതിനെ കാണുന്നത് അതേസമയം തന്നെ ഒരാളുടെ പോസ്റ്റിന്റെ പേരിൽ സമൂഹ മാധ്യമ ഉദ്യോഗസ്ഥർ കോടതി തന്നെ കയറേണ്ടി വന്നേക്കാം എന്ന സൂചനയും നൽകുന്നുണ്ട് ഡിജിറ്റൽ നിയമങ്ങൾ ആകെ പൊളിച്ചെഴുന്നതിൻ്റെ ഭാഗമായി ഈ ചട്ടം പുനഃപരിശോധിക്കാനാണ് ഇപ്പോൾ നീക്കം നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി സർക്കാർ കൊണ്ടുവന്ന ഐ ടി ചട്ടങ്ങൾ പ്രകാരമായിരിക്കും ഇത്